നമസ്കാരം അഞ്ച് വർഷം മുൻപാണ് ഒരു യാത്രയ്ക്കിടയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ബാലഭാസ്കറിനെ മരണം കവർന്നെടുക്കുന്നത് ആ യാത്രയിൽ ഭർത്താവിനെയും മകളെയും ഒരുമിച്ച് നഷ്ടപ്പെട്ട ആളാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി അപകടം നടന്നതിന് ശേഷം ലക്ഷ്മി കാര്യമായി ഒന്നും സംസാരിക്കുകയോ മീഡിയയ്ക്ക് മുന്നിൽ വരികയോ ചെയ്തിരുന്നില്ല അത് പല കോർണറുകളിലും സംശയത്തിന് ഇടനൽകുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ലക്ഷ്മി ഒളിച്ചു കളിക്കുന്നത് എന്താണ് അവർ പുറത്തൊന്നും പ്രത്യക്ഷപ്പെടാത്തത് എന്നാണ് അപ്പോഴൊക്കെ ഉയരുന്ന ചോദ്യം ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ലക്ഷ്മിക്കും പങ്കുണ്ടെന്നും അറിവുണ്ടെന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു എന്നാൽ ബാലഭാസ്കറുടെ ശിഷ്യനും സംഗീതജ്ഞനുമായ ഇഷാൻ ദേവ് ഇപ്പോൾ അതേക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇഷാൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ ജീവിതം ഡിസൈൻ ചെയ്ത അധ്യാപകനായിരുന്നു ബാലഭാസ്കർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുറിച്ച് മോശം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഭയങ്കരമായി പ്രതികരിക്കാറുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കാലം വരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ലക്ഷ്മി ചേച്ചി നോർമലായി വരുന്നുണ്ട് പത്ത് മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ പഴയ ഓർമ്മകൾ മനസ്സിലേറ്റി ഉടൻ കരഞ്ഞു തുടങ്ങും അതൊന്നും ഓർക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കും എന്നാലും ചേച്ചി വീണ്ടും കരയും അഞ്ചു വർഷമായി ഞങ്ങളിത് കാണുകയാണ് പഴയതുപോലെ ചേച്ചിക്ക് ജീവിതത്തിലേക്ക് മടക്കം പ്രയാസകരം തന്നെയാണ് ഞാൻ വായിച്ച ഒരു കഥയിൽ പോലും ഇത്തരം ഒരവസ്ഥ കണ്ടിട്ടേയില്ല സ്വന്തം ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടു അതിൻ്റെ പിന്നാലെ വന്ന കേസിൽ അവർ ക്രൂശിക്കപ്പെടുന്നു എൻ്റെ ഭാര്യ കഴിവതും ചേച്ചിയെ കേൾക്കാനും കൂടെ നിൽക്കാനും ശ്രമിക്കാറുണ്ട് ശരീരത്തിൽ ചേച്ചിക്ക് നല്ല പരിക്കുകളുണ്ട് അത് മാറി വരാൻ ഇനിയും സമയമെടുക്കും ചിലത് ജീവിതാവസാനം വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും ഇഷാൻ പറയുന്നു ആളുകൾ അഞ്ചു വർഷമായി പല കഥകൾ ഉണ്ടാക്കുകയാണ് പോലീസിൽ നിന്നും സി ബി ഐയിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ മാനസികമായ പീഡനം ഉണ്ടാകുന്നുണ്ട് ലക്ഷ്മി എന്താണ് വായ തുറക്കാത്തത് എന്ന് ചോദിക്കുന്നവരോട് ലക്ഷ്മി ആവശ്യത്തിന് വായ തുറക്കുന്നുണ്ട് എന്നു തന്നെയാണ് ഇഷാൻ പ്രതികരിക്കുന്നത്